പഠനോപകരണങ്ങളുടെ വിലവർദ്ധന നിയന്ത്രിക്കുന്നതിനായി കൺസ്യൂമർ ഫെഡ് നടത്തുന്ന സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം പനച്ചിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പന്നിമറ്റം ശാഖയിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. പനച്ചിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടുകൂടി ആരംഭിക്കുന്ന കൺസ്യൂമർ ഫെഡിന്റെ പുതിയ ത്രിവേണി സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. സാധാരണക്കാരുടെ ജീവിതത്തിൽ ആശ്വാസമേകുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് സഹകരണ വകുപ്പ് വഴി സർക്കാർ നടപ്പാക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. സംസ്ഥാനത്തുടനീളം സർക്കാർ കൺസ്യൂമർ ഫെഡ് വഴി സ്കൂൾ മാർക്കറ്റുകൾ ആരംഭിച്ചു. വിപണിയിലുള്ളതിനേക്കാൾ 20% വിലക്കുറവിൽ കുട്ടികൾക്കാവശ്യമായ എല്ലാ പഠന സാമഗ്രികളും സ്കൂൾ മാർക്കറ്റ് വഴി ലഭ്യമാക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പൊതുവിപണിയിൽ ശക്തമായി ഇടപെട്ട സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുക എന്ന നയമാണ് കൺസ്യൂമർ ഫെഡ്, സപ്ലൈകോ മുതലായ പൊതുവിപണന കേന്ദ്രങ്ങൾ വഴി സർക്കാർ സാധ്യമാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന്റെ ഈ പൊതുവിതരണ ശൃംഖലകൾ, കൺസ്യൂമർ ഫെഡ് ആയിരുന്നാലും സപ്ലൈകോ ആയിരുന്നാലും, ഇതെല്ലാം നമുക്ക് മര്യാദ വിലയ്ക്ക് ജനങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതമാണ്. ഗവൺമെന്റ് തന്നെ ഇക്കാര്യത്തിൽ സബ്സിഡി വലിയ രൂപത്തിൽ കൊടുത്തുകൊണ്ടാണ് ഈ ആശ്വാസം പകരുന്നത്. സഹകരണ മേഖല അതിന്റെ വിപുലവും വിശാലവുമായ സാധ്യതകൾ ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സംഘടിപ്പിച്ച് മുന്നോട്ട് വരുന്ന ഒരു സന്ദർഭം കൂടിയാണ്. പനച്ചിക്കാട് റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ജെ അനിൽകുമാർ അധ്യക്ഷനായി. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ പ്രമോദ് ചന്ദ്രൻ, പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി അനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അനിൽ എം ചാണ്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ ആർ സുനിൽകുമാർ, കോട്ടയം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ പി ഉണ്ണികൃഷ്ണൻ നായർ, പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലിജി വിജയകുമാർ, സി എം സലി തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സ്കൂൾ കോളേജ് ത്രിവേണി നോട്ട്ബുക്കുകൾ, വിവിധ കമ്പനികളുടെ ബാഗുകൾ, ടിഫിൻ ബോക്സുകൾ, വാട്ടർ ബോട്ടിലുകൾ, കുടകൾ, മഴക്കോട്ടുകൾ, ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങിയ എല്ലാവിധ പഠനോപകരണങ്ങളും സ്റ്റുഡൻസ് മാർക്കറ്റ് മുഖാന്തരം കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും. ന്യൂസ് ബ്യൂറോ, മണ്ണാർക്കാട്.